ഹായ് ആൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് നെയിം സ്ലിപ്സ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നമ്മുടെ നോർമൽ എ ഫോർ സൈസ് പേപ്പർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ നെയിം സ്ലിപ്പ് എന്ന് പറയുന്നത് ഒരു പോട്ട് ഡിസൈനിലാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് ക്രിയേറ്റീവായിട്ട് നമ്മൾ സാധാ നോർമലായിട്ട് കാണുന്ന നെയിം സ്ലിപ്പിൽ നിന്ന് കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു പാറ്റേൺ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു കവറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ പോട്ട് ഡിസൈൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ വളരെ ഈസി ആയിട്ട് ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിൽ ഇതുപോലെ ഗ്ലോസി ഫിനിഷുള്ള എ ഫോർ ഷീറ്റ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ കളർ പേപ്പർ യൂസ് ചെയ്യാം. അതും അല്ല എന്നുണ്ടെങ്കിൽ സാധാ വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ പെയിൻറ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവറിന് മൂന്ന് പെറ്റൽസാണ് കേട്ടോ ഉള്ളത്. അതിൽ സെൻറ്ററിലുള്ള പെറ്റൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റെമ്മിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ട് സൈഡിലുള്ള പെറ്റൽസ് ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ നെയിം സ്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെയിം സ്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എ ഫോർ ഷീറ്റിൽ ഇതുപോലെ കുറച്ച് പേപ്പർ കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം 9.5 സെൻറ്റിമീറ്റർ ആണ്, വീതി 7.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇന്നത്തെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാതും തന്നെ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ അതിൻ്റെ ലിങ്ക് ഐ കാർഡിൽ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലുണ്ടാവും കേട്ടോ നമ്മുടെ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ പഴയ മാഗസീൻസോ അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെയുള്ള ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്തിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ രണ്ടാമത്തെ നെയിം സ്ലിപ്പ് പാറ്റേണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടില്ലേ, സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി മൂന്നാമത്തെ നെയിം സ്ലിപ്പ് പാറ്റേണിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള എൻവലപ്സ് ആണ് കേട്ടോ. ഇത് ഒറിഗാമി മിനി എൻവലപ്സ് ആണ്. അപ്പോൾ ഒറിഗാമി മിനി എൻവലപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയിൽ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈസിലുള്ള എൻവലപ്പ് അല്ല, വേറൊരു സൈസിലാണ്. പക്ഷേ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എത്ര ചെറിയ എൻവലപ്പും എത്ര വലിയ എൻവലപ്പും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പിന്നെ ഞാനത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഐ കാർഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു എൻവലപ്പ് ഡിസൈൻ ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാമെന്ന്. പിന്നെ ആ ഒരു സൈഡ് കുറച്ചും കൂടി കളർഫുൾ ആക്കാനായിട്ട് അവിടെ കളർ ചെയ്തു. കളർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. മുന്നേ ഞാൻ കളർ ചെയ്തതിനെയാണ് ഇഷ്ടമായത്. അപ്പോൾ ഇങ്ങനെ തന്നെ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്യാം കേട്ടോ, രണ്ടും ഭംഗിയാണ്. ഇനി എൻവലപ്സിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഏകദേശം ആ സെയിം കളേഴ്സ് കൊണ്ട് തന്നെ ഒരു ക്ലൗഡ് പാറ്റേണിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സബ്ജക്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോളത്തിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ നെയിം സ്ലിപ്പിൽ സബ്ജക്റ്റ് എഴുതാൻ പോകുന്നത്.
അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ നെയിം സ്ലിപ്പ് പാറ്റേണും ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നെയിമും ക്ലാസ്സും ഒക്കെ എഴുതി കൊടുക്കാം. ഇപ്പോൾ സബ്ജക്റ്റ് എഴുതാനായിട്ട് ഓൾറെഡി ഒരു കോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ എഴുതുമ്പോൾ നെയിം, ക്ലാസ്, സ്റ്റാൻഡേർഡ്, സ്കൂൾ അത്ര ഡീറ്റെയിൽസേ ഇതിനുള്ളിലായിട്ട് എഴുതുന്നുള്ളൂ കേട്ടോ. ഈ നെയിം സ്ലിപ്പ് കുറച്ചുകൂടി കളർഫുൾ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രയോൺസ് യൂസ് ചെയ്തിട്ട് വൈറ്റ് കളറിലുള്ള ഭാഗത്ത് ചെറുതായിട്ട് ലൈറ്റ് റോസോ ലൈറ്റ് യെല്ലോ ഒക്കെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോഴും ഭംഗിയായിരിക്കും. ഞാനിതിപ്പോൾ വൈറ്റ് കളറായിട്ട് തന്നെയാണ് വെക്കുന്നത്. മൂന്നാമത്തെ നെയിം സ്ലിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത നെയിം സ്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പർപ്പിൾ കളറിലുള്ള ഒരു ചെറിയൊരു പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഓർഡർ ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിക്സാക് പാറ്റേണിൽ. എന്നിട്ട് നമ്മളിത് വൈറ്റ് പേപ്പറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വൈറ്റ് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തത് നമ്മൾ സാധാരണ വേണ്ട ഒരു നെയിം സ്ലിപ്പിനേക്കാളും കുറച്ചും കൂടി ലെങ്ത്തും വിഡ്ത്തും കൂട്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9.5 7.5 cm ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് കൊടുത്തതിന് ശേഷം ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി സിമ്പിളാവും എനിക്ക് തോന്നി അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ഹോം മെയ്ഡ് സ്റ്റിക്കർ തന്നെയാണ് അതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബോർഡർ ഇങ്ങനെ ബ്ലാക്ക് കളറുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴും അതിനൊരു പ്രത്യേക രസമുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ക്ലിയർ സെല്ലോ ടേപ്പ് ഇല്ലേ, ഇതുപോലെ വീതിയുള്ള സെല്ലോ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ വീതി ഇല്ലാത്ത സെല്ലോ ടേപ്പാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊരു രണ്ടോ മൂന്നോ ലൈനായിട്ട് ഇതുപോലെ തീരെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിൽ ഞാനിപ്പോൾ പേരോ ക്ലാസ്സോ സബ്ജക്റ്റോ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരും ക്ലാസ്സും സബ്ജക്റ്റും ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ പേരോ കാര്യങ്ങളോ ഒന്നും എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഡബിൾ സൈഡഡ് ടേപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് പേപ്പറിൽ സ്റ്റിക്ക് ചെയ്യുന്ന ഡബിൾ സൈഡഡ് ടേപ്പ് അല്ല, ഇത് കുറച്ചും കൂടി വെയിറ്റ് ഉള്ള ഐറ്റംസൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡബിൾ സൈഡഡ് ടേപ്പാണ്. പേപ്പറിൽ സ്റ്റിക്ക് ചെയ്യുന്നതുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇന്നത്തെ നാല് നെയിം സ്ലിപ്പ് പാറ്റേൺസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മാക്സിമം ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഷുവറായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോസായിട്ട് നമുക്കിനിയും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.